മണിയൂർ കുറുന്തോടിയിലെ പനയുള്ളതിൽ മീത്തൽ ശശീന്ദ്രനും കുടുംബത്തിനും ഇനി സ്നേഹവീട്ടിൽ അന്തിയുറങ്ങാം. 7 ലക്ഷം രൂപ ചെലവിൽ കാരുണ്യം പേ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകരാണ് ശശീന്ദ്രന് വീട് നിർമ്മിക്കുന്നത്. ആറു വർഷം മുൻപ് തെങ്ങിൽ നിന്ന് വീണ ശശീന്ദ്രന് പരിക്കേറ്റിരുന്നു. ഇദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു വീട്. തുടർന്ന് മണിയൂരിലെ കാരുണ്യം പാലിയേറ്റീവ് കെയർ ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഇതിനിടയിലാണ് കോവിഡ് വന്നുപെട്ടത്. പക്ഷേ നന്മ മനസ്സുകൾ ഒരുമിച്ചപ്പോൾ ഒന്നിനും ഒരു തടസ്സവും കൂടാതെ വീട് നിർമ്മിക്കാൻ കഴിഞ്ഞു. മിനുക്കുപണികൾ പൂർത്തിയായി വരുന്നതായും കാരുണ്യം പാലിയേറ്റീവ് വൾഡിയസ് അറിയിച്ചു. വൈകാതെ ഇദ്ദേഹത്തിന് താക്കോൽ കൈമാറാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകർ. കാരുണ്യം പാലിയേറ്റീവ് കെയർ ഈ കുറുന്തോടിയിലെ പനയുള്ളതിൽ മീത്തൽ ശശിയുടെ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു അതിന് തുടക്കം കുറിക്കുകയും അത് വളരെ വേഗത്തിൽ തന്നെ മാസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയാവുകയും ചെയ്തിരിക്കുകയാണ്. 7 വർഷങ്ങൾക്ക് മുമ്പാണ് ശശി ഈ തെങ്ങിൽ നിന്ന് വീണ് പരിക്ക് പറ്റി നട്ടലിന് ക്ഷതം പറ്റി കിടപ്പിലായത്. അതുമുതൽ ഇതുവരെ നിരന്തരം ചികിത്സകളും ഒക്കെയായി ജീവിതം തള്ളി നീക്കുമ്പോൾ കാരുണ്യം ദൈനംദിന പരിചരണവും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നൽകാറുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂര കാറ്റിലും മഴയിലും ഒക്കെ വലിയ പ്രയാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അങ്ങനെയാണ് കാരുണ്യം ഇത്തരമൊരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നതും അതിന് ഉദാരമനസ്കരായ ചില വ്യക്തികൾ കയ്യഞ്ഞി വളരെ നിർലോഭമായ സഹായങ്ങൾ തന്ന് അത് വിജയിപ്പിച്ചു തന്നു. ഏതായാലും ശശിക്ക് വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിക്കൂടാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ധാരാളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം സഹായങ്ങൾ കാരുണ്യത്തിന് ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനമാണിത്. തൊട്ട് മുമ്പ് ചെയ്തത് പതിയാർക്കരയിലെ രോഗിയായ സജീവൻ്റെ കുടുംബത്തിനൊരു വീട് നിർമ്മിക്കുകയായിരുന്നു. ആ വീട് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് കൈമാറുകയുണ്ടായി. രണ്ടാമത്തെ ഒരു കാരുണ്യത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇപ്പം നമ്മൾ പൂർത്തീകരിക്കാൻ പോകുന്നത്. ഇതുമായി സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്.